നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലർഗണ്ടി. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ബഡ്ജറ്റിന് ഒതുക്കി എങ്ങനെ വീട് ചെയ്യാം എന്ന് മുമ്പൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ ബഡ്ജറ്റിൽ ഒതുക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം അതിന്റെ ഏരിയ കുറച്ച് വീട് ചെയ്യുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏരിയ കുറയ്ക്കാൻ, ഒരു വീടിന് എങ്ങനെ ഏരിയ കുറയ്ക്കാനുള്ള, എവിടേക്ക് കുറയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഒരു ചെറിയ വീട്, അതായത് ഒരു 1500, ചെറിയ വീടെന്ന് 1500 സ്ക്വയർ ഫീറ്റിന് ചെറിയ വീട് എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും മിക്ക ആളുകൾക്കും ഒരു 3 ബെഡ്റൂമുള്ള വീട് വേണം എന്ന കാര്യത്തിൽ ഇന്ന് ഒരു എന്തായാലും അവർക്ക് 3 ബെഡ്റൂം വേണം എന്ന് അവർ പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 ബെഡ്റൂം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു 1500 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് ഈ 3 ബെഡ്റൂം വീടിന് ഏരിയ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇത്രയും വലിയ, അല്ല 1500 സ്ക്വയർ ഫീറ്റ് അതിന് മുകളിൽ പോകുമ്പോഴേക്കും വീടിന് വലിയൊരു ബഡ്ജറ്റ് നമ്മൾ കാണേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ വീട് ഏരിയ കുറയ്ക്കാൻ എന്തൊക്കെ വഴികളാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു 3 ബെഡ്റൂം വീട് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായും സിറ്റ് ഔട്ടിന്റെ കാര്യം തന്നെ എടുക്കാം. ഈ സിറ്റ് ഔട്ട് എന്നത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സിറ്റ് ഔട്ട് ശരിക്കും ഒരു വലിയ നീളം സിറ്റ് ഔട്ടുകളൊന്നും ഈ ചെറിയ വീടുകൾക്ക് അല്ലെങ്കിൽ വളരെ ബഡ്ജറ്റിൽ ഒതുക്കി ചെയ്യുന്ന വീടുകൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഒരു സിറ്റ് ഔട്ടിന്റെ നീളവും വീതിയും അതിന്റെ അനുപാതം അതിന്റെ അളവനുസരിച്ച് വളരെ ചെറിയ ഒരു സിറ്റ് ഔട്ട്, ഒരു എൻട്രി എന്ന രീതിയിൽ മാത്രം ചെയ്യുക. അതേമാതിരി തന്നെ പുറത്തുള്ള ഒരു കാര്യമാണ് കാർ പോർച്ച്. നമുക്ക് തീർച്ചയായും ഒരു കാർ പോർച്ച് ചെയ്യുമ്പോൾ 4 പില്ലറിന് മുകളിൽ ചെയ്യുന്ന കാർ പോർച്ച് ആണെങ്കിൽ പോലും അതിന്റെ റൂഫും അതിന്റെ പുറത്തുള്ള ടൈൽസുകളൊക്കെ, മുമ്പൊക്കെ ഈ കോൺക്രീറ്റിന്റെ അതല്ലെങ്കിൽ ടൈൽസിന്റെ വേസ്റ്റുകളോ അതല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ ഓരോ കാര്യങ്ങളായിരുന്നു ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാർ പോർച്ച് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ആഡംബരമായി, കാരണം അതിന്റെ ഫ്ലോറിംഗ് ഒക്കെ കൂടുതൽ വിലയുള്ള ടൈൽസുകളൊക്കെയാണ് നമ്മൾ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പില്ലറൊക്കെ, 4 പില്ലറുണ്ടെങ്കിലും ആ 4 പില്ലറ് പോരാതെ അതിന് മുകളിൽ ക്ലാഡിംഗ് ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ. കാരണം അത് ഡിസൈന്റെ ഭാഗം എന്ന് പറയാൻ പറ്റില്ല, എലിവേഷൻ ഭംഗിയാക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ അഡീഷണൽ ചെലവുകൾ. ഇനിയിപ്പോ സ്ലോപ്പ് പ്രൂഫാണ് കാർ പോർച്ചെങ്കിൽ അതിന് ഓടിടുന്ന ഒരു ചെലവ്. അപ്പോൾ അത്രയും ചെലവുകളുള്ള ഒരു വലിയ ഒരു ബഡ്ജറ്റ് നമ്മൾ പൊട്ടുന്ന ഒരവസ്ഥ ഈ കാർ പോർച്ചിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോർച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്തിയിട്ട് കാറ് നിർത്താനുള്ള ഒരു ഇൻഡസ്ട്രിയലിൽ റൂഫ് ഇട്ടിട്ട് പുറത്ത് വേറെ തന്നെ ഒരു പോർച്ചൊക്കെ ടെമ്പററി രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഒരു പരിധി വരെ ഈ ബിൽഡിങ്ങിന്റെ ഏരിയ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ സെറ്റ് ഔട്ട് നമ്മൾ ലിവിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ഈ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് കൂടുതൽ സ്ഥലം നമുക്ക് അതിനുവേണ്ടി ആവശ്യം വരും. കാരണം ഒരു ലിവിങ്ങിന് നല്ലൊരു സിറ്റിംഗ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഡൈനിങ് വരുമ്പോൾ ആ ഡൈനിങ്ങിൽ നിന്നായിരിക്കും കൂടുതൽ പാസേജ് മറ്റ് റൂമുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത്. അപ്പം ഈ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആവുന്ന സമയത്ത് വളരെ ഏരിയ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടും കൂടി ഒരു ഹോൾ എന്ന രീതിയിൽ, ലിവിംഗ് കം ഡൈനിങ് എന്ന രീതിയിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഏരിയ നമുക്ക് ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ 2 റൂമുകളെ ഒന്നാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഏരിയ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ചില ആളുകൾ ഈ ഡൈനിങ്ങിലൊക്കെ വലിയ സ്റ്റെയറുകളൊക്കെ ചെയ്യുന്നത് കാണാം. ഇത് അവര് ഒരു സ്റ്റെയർകേസ് റൂം എന്ന രീതിയിൽ വളരെ ചെറു മിനിമം വെടുത്തുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു 90 സെന്റിമീറ്ററിന്റെയോ അല്ലെങ്കിൽ 1 മീറ്ററിന്റെയോ ഒരു സ്റ്റെയർകേസ് നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും സ്റ്റെപ്പ് കയറി ലാൻഡിങ് അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് അപ്പർ ലിവിങ്ങിലേക്കോ അല്ലെങ്കിൽ വരുന്ന അപ്സ്റ്റെയറിലേക്ക് പോകുന്ന ആ ഒരു സ്പേസ് നമ്മൾ ഒതുക്കി ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് കുറച്ച് കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ആ ഒരു രീതി മെത്തേഡ്. എന്നാൽ തിരിച്ച് ചില ഡൈനിങ്ങിലൊക്കെ വലിയ വളഞ്ഞ കേവ് ആകൃതിയിലുള്ള അല്ലെങ്കിൽ സർക്കിൾ വളരെ വിശാലമായ സ്റ്റെയറുകളൊക്കെ ചില ആളുകൾ ചെയ്യും. ഈ ഇത്തരം അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് അത് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം, അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. എന്നാലും ഒരു മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം പറയുകയാണ്.
ഇത്തരം സ്റ്റയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് സ്പേസ് ഒതുക്കാമെന്ന് പറയുന്നത് ഡൈനിങ്ങിലാണെങ്കിൽ കൂടി ആ ഡൈനിങ്ങിൽ അതിന്റെ സ്ഥലം കുറയുന്നുണ്ട്. ഡൈനിങ് ടേബിൾ ചിലപ്പോൾ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ഡൈനിങ് ശരിക്ക് യൂട്ടിലിറ്റി കറക്റ്റ് കിട്ടുന്നില്ല. മാത്രമല്ല അതിനുശേഷം അതിനുള്ള വിൻഡോവിന്റെ മുകളിലൂടെയൊക്കെ ഈ സ്റ്റെയർ പോകുമ്പോൾ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഈ സ്റ്റെയറിന്റെ അടിയിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് നമുക്ക് പൊടി വീഴുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല സ്പേസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഈ സ്റ്റെയറിന്റെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു അപ്പർ ലിവിങ്ങിലൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഡൈനിങ്ങിന്റെ മുകളിലുള്ള അതേ സ്പേസ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഒഴിവാക്കിയിടേണ്ടി വരും. കാരണം അതിലാണ് നമ്മൾ ഈ സ്റ്റെയർ വന്ന് നിൽക്കുന്നത്. ആ സ്റ്റെയറിന് ചിലപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ബീമൊക്കെ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കൂടുതൽ സ്പേസ് നമുക്ക് അവിടെ ചെലവാകും. നേരം തിരിച്ച് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു സ്റ്റെയറാണ് വന്നതെങ്കിൽ വളരെ ചെറിയ ഒരു ഫോയർ മാറ്റി ചെറിയ സ്പേസ് വിട്ടുകൊണ്ട് നമുക്ക് ബെഡ്റൂംസിലേക്കൊക്കെ പോവാം. ഒരു അപ്പർ ലിവിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒഴിവാക്കുകയാണെങ്കിൽ, കാരണം അന്ന് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലിവിങ്ങിൽ നമുക്ക് കറക്റ്റ് ടി വി കാണാനുള്ള സൗകര്യമുണ്ടെങ്കിൽ പലർക്കും ഫസ്റ്റ് ഫ്ലോർ ഇപ്പം ഉപയോഗം കുറവാണ്. കാരണം ഫസ്റ്റ് ഫ്ലോറിൽ ടി വി കണ്ടിരിക്കാൻ മുമ്പൊക്കെ ഒരു റൂം വലിയൊരു റൂം അതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത് തന്നെ കുറച്ച് കുറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഒരു അപ്പർ ലിവിംഗ് ഒഴിവാക്കാൻ സാധിക്കും ഈ ഇങ്ങനെയുള്ള ചെറിയ ഒരു ഒതുക്കിയിട്ടുള്ള സ്റ്റെയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു വശം കിച്ചന്റെ കാര്യത്തിലാണ്. അപ്പം പലരും കാണാം ഒരു 10x10 10x11 അല്ലെങ്കിൽ 10x12 ഉള്ള ഒരു കിച്ചൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 6 അടി എടുത്തുള്ള ഒരു 6 ഫീറ്റോ അല്ലെങ്കിൽ 8 ഫീറ്റോ എടുത്തുള്ള ഒരു വർക്ക് ഏരിയ ചെയ്യും. അത് ഈ രണ്ട് കാര്യം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒന്ന് നല്ല മോഡുലാർ കിച്ചൺസ് ഒക്കെ നല്ല സെറ്റ് ചെയ്ത് അതിനുശേഷം വർക്ക് ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെറിയ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് വർക്ക് അവർ ചെയ്യും. അവിടെയായിരിക്കും മാക്സിമം ഇവരുടെ യൂട്ടിലിറ്റി അവർ കാണുന്നത്. അതായത് അവിടെ നിന്ന് വാഷിംഗ് മെഷീനായി അത് ഉപയോഗിക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ അടുപ്പ് പാചകം അവിടെ ഉണ്ടാവും, പാത്രം കഴുകുന്നത് ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. എന്നാൽ ഇതുപോലെ തന്നെ ഒന്ന് നല്ലൊരു മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്രയും ബഡ്ജറ്റിൽ കുറച്ച് ഒതുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ആദ്യത്തെ കിച്ചൺ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് വേണമെങ്കിൽ കിച്ചൺ നിർബന്ധമാണെങ്കിൽ ഒരു വളരെ ചെറിയ ഒരു പാൻട്രി ടൈപ്പ് ഒരു സംഗതി ചെയ്യാം. പാൻട്രി മാതിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനിങ്ങിനോട് കൂടിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒക്കെ അടിച്ച് ഒരു വളരെ ചെറിയ ഒരു കുക്കിംഗ് നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ എന്ന രീതിയിൽ നമുക്കൊരു പാൻട്രി സ്റ്റൈലിൽ നമുക്കൊരു കിച്ചൺ വളരെ ചെറുത് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ കിച്ചൺ, അതായത് ഈ വർക്ക് ഏരിയ വളരെ ചെറുതാണല്ലോ, അതിന് പകരം വർക്ക് ഏരിയ വലുതായി ചെയ്യാം. കാരണം അതിലാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഉപയോഗം അവിടെയാണ് നടക്കുന്നതെങ്കിൽ രണ്ട് മെത്തേഡുണ്ട്. അപ്പൊ കിച്ചൺ നന്നായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വർക്ക് ഏരിയ ചെറുത് മതിയാവും. എന്നാൽ ഞാൻ മറ്റൊരു കൂട്ടരുണ്ട്, ഞാൻ പറയുന്നത് നല്ല കിച്ചൺ ചെയ്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത, കാരണം കൂടുതൽ വർക്ക് ഏരിയയിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിൽ ഉള്ള ആളുകൾക്ക് നമുക്ക് നല്ലത് സെക്കൻഡ് കിച്ചൺ, അതായത് വർക്ക് ഏരിയ എന്ന് പറയുന്നത് വളരെ സൗകര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും പാത്രങ്ങൾ കഴുകുന്നതിനും പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഇടണമെങ്കിലൊക്കെ നമുക്കെല്ലാം ഈ വർക്ക് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു പ്രോഫിറ്റ് ലാഭം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കിച്ചൺ വളരെ മനോഹരമായി ചെയ്യാൻ മോഡുലാർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ രണ്ടാമത്തെ വർക്ക് ഏരിയയിൽ അത്ര ചെയ്യില്ല. കാരണം വർക്ക് ഏരിയന്റെ ക്യാബിനറ്റ് ഒക്കെ ചിലപ്പം അത് മോഡുലാർ ആയിരിക്കില്ല. കാരണം അത് രണ്ട് ഇഞ്ചിന്റെ ഇട്ടും ഒരു വർക്കിംഗ് സ്ലാബ് ചെയ്ത് ഒരു ഗ്രാനൈറ്റ് ടോപ്പ് ഇട്ട് ഒരു സിൻഡെക്സിന്റെ ഒക്കെ ഒരു ക്യാബിനറ്റ് അടിച്ചിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോസ്റ്റ് വളരെ കുറയും വർക്ക് ഏരിയയിൽ. അപ്പം നല്ലോണം ഉപയോഗമുള്ള ഈ സ്ഥലത്ത് നമുക്ക് വലിയൊരു ഏരിയ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ചെറിയ ഉപയോഗം അത്ര ഇല്ലാത്ത ഈ പറയുന്ന ഓപ്പൺ കിച്ചണിൽ ചെറിയൊരു സ്ഥലം മാത്രം നമ്മൾ കിച്ചണിൽ ക്യാബിനറ്റ് അടിക്കുകയാണെങ്കിൽ വില കൂടിയ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അതിന്റെ നമ്മുടെ കോസ്റ്റ്. രണ്ടാമത് അത് ഏരിയ കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു എന്നുള്ളൂ. മറ്റൊരു കാര്യം സ്റ്റോർ റൂമിന്റെ കാര്യത്തിലാണ്.
അതായത് പലരും ഈ വർക്ക് ഏരിയന്റെ ഉള്ളിൽ കൂടാതെ ഒരു സ്റ്റോർ റൂം നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യും. ശരിക്കും കിച്ചണിന്റെ ഉള്ളിൽ, കിച്ചൺ ക്യാബിനറ്റിന് വർക്ക് ഏരിയന്റെ ക്യാബിനറ്റിന് ഉള്ളിലൊക്കെ കൂടുതൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു സ്റ്റോർ റൂം പലപ്പോഴും നമുക്ക് അനാവശ്യമാണ്. അത് കൂടുതൽ നമുക്ക് അത്രയും ചില സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് ചില ഏരിയയിലൊക്കെ ചിലപ്പോൾ കൂടുതൽ സ്റ്റോറേജിന്റെ ആവശ്യം വരുന്നുണ്ടാകും, എന്നാൽ പലപ്പോഴും നമുക്ക് അത് അത്ര ആവശ്യം വരാറില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ആ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഒരു സ്റ്റോർ റൂം ഒഴിവാക്കുക, പകരം മറ്റൊരു രീതിയിൽ ടോയ്ലറ്റിന്റെ മുകളിലൊക്കെ ലോഫ്റ്റ് അടിച്ചുകൊണ്ടൊക്കെ നമുക്ക് അവിടെയൊക്കെ സ്റ്റോറേജ് നമുക്ക് സ്പേസ് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് സ്റ്റോർ റൂം ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ ഏരിയ വർക്ക് ചെയ്യാൻ പറ്റും. മറ്റ് ഒരു കാര്യം ടോയ്ലറ്റാണ്. ഈ ടോയ്ലറ്റ്സിൽ നമുക്ക് ഒരു സാധാരണ ഒരു നോർമൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 അടി വെടുത്തും ഒരു 8 അടി ലെങ്തൊക്കെ ഉള്ള ഒരു സൈസിലാണ് സാധാരണയായിട്ട് നമ്മൾ ടോയ്ലറ്റ് ചെയ്യാം. അത് ബേസിന് ക്ലോസറ്റ് ബാത്ത് ഏരിയ എന്നുള്ള രീതിയിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടോയ്ലറ്റിന്റെ സ്പേസ് ലെങ്തിലും വെടുത്തിലൊക്കെ ഒരു 1 അടിയൊക്കെ വരെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. 5 അടി വെടുത്തൊക്കെ മതി, അല്ലെങ്കിൽ ലെങ്തിൽ 6 അടിയിലേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ കുറച്ചുകൂടി ടൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇതേ ഇതിൽ തന്നെ, പക്ഷെ അതിലും കുറയ്ക്കണമെങ്കിൽ പിന്നെ വളരെ ചെറുതാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബേസിൻ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ്. വാഷ് ബേസിൻ ടോയ്ലറ്റിൽ നിന്ന് ഒഴിവാക്കിയാൽ വെറും ക്ലോസറ്റും ബാത്ത് ഏരിയ മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഏരിയ കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം പൂജാമുറിയൊക്കെയാണ്. ചില ആളുകൾ വീടിന് വെറുതെ ഒരു വെറുതെ എന്നല്ല പറയുന്ന, അവരുടെ വിശ്വാസം അതാണ്. പക്ഷെ അവർ പൂജാമുറി ഒഴിവാക്കിയിട്ട് നമുക്ക് പൂജക്ക് വേണ്ടി ഒരു സ്പേസ്, ഒരു ചെറിയൊരു ഏരിയ എവിടെയെങ്കിലും ഒരു പോക്കറ്റ് ഒരു കട്ടിയും കിട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഒരു പൂജാമുറിയുടെ പകരം പൂജക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയ കുറയ്ക്കാനുള്ള ഒരു വഴിയുണ്ട്. പിന്നെ റൂംസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ റൂം ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും വലിയ റൂമുകൾ ചെയ്താൽ പോലും ആ വലിയ റൂമിന്റെ സൗകര്യം ആ റൂമിൽ കിട്ടില്ല. കാരണം ഒരു റൂമിലേക്ക് ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ മറ്റേ എൻഡിലായിരിക്കും നമുക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ എത്രയും സ്ഥലത്തേക്ക് പാസേജ് ആയിട്ട് നമ്മൾ നടന്നു പോകുമ്പോഴാണ് നമുക്ക് സൗകര്യം കുറയുന്നത്. എന്നാൽ ഒരു കുറച്ചുകൂടി ഒരു ഹോട്ടൽ സ്റ്റൈലിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ടോയ്ലറ്റ് ചെയ്തുകൊണ്ട് അടുത്ത സെഷൻ നമ്മൾ ബെഡ്റൂം ചെയ്യുകയാണെങ്കിൽ ആ ബെഡിന്റെ യൂട്ടിലിറ്റി, ബെഡിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കണ്ടെത്താൻ കഴിയും, കൂടുതൽ ഏരിയ നമുക്ക് കിട്ടും. അതേസമയം ആദ്യം തന്നെ ടോയ്ലറ്റ് കഴിഞ്ഞ് പോകുന്ന പാസേജ് വരില്ല, ഒരു പാസിംഗ് ഈ ബെഡിൽ കൂടെ വരാത്തത് കൊണ്ട് തന്നെ നമുക്കെന്താവും, ഇത് കുറച്ച് ബെഡ്റൂമിന്റെ സൈസിലൊക്കെ ഒരു ഒരു വലിയ ബെഡിന് കൊണ്ട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു 1-2 ഫീറ്റ് നമുക്ക് ബെഡിന്റെ സൈസ് കുറഞ്ഞാൽ പോലും അത് അത്ര നമുക്ക് അറിയില്ല. പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഗ്രൗണ്ട് ഫ്ലോറിനെ സംബന്ധിച്ച് ഇത്രയൊക്കെയാണ് നമുക്ക് കുറയ്ക്കാനുള്ള പറ്റുന്ന കാര്യങ്ങൾ. അത് ഫസ്റ്റ് ഫ്ലോറിലെത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പർ ലിവിംഗ് നമുക്ക് വേണമെങ്കിൽ കുറച്ചിട്ട് ചെറിയൊരു ഫയർ സ്പേസ് ഇട്ടിട്ട് ബെഡ്റൂമിലേക്ക് നേരിട്ട് പോയിട്ട് ബെഡ് കയറുന്ന വിധത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. പിന്നെ ബാൽക്കണികളൊക്കെ ഇപ്പം ബെഡ്റൂംസിലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഓരോ ബെഡ്റൂമിലും ബാൽക്കണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയ വല്ലാതെ നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറയ്ക്കാനുള്ള പറ്റും. പിന്നെ കോസ്റ്റിന് നമുക്ക് ഈ ഏരിയ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ടെറസിലൊക്കെ നമുക്ക് ടെറസ് എന്തായാലും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉള്ള ടെറസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അടുത്ത ഒരു നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഏരിയ കുറയ്ക്കാനുള്ള ഒരു കുറച്ച് വഴികളാണ്. അതായത് എവിടെയൊക്കെ നമുക്ക് സേവ് ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. കൂടാതെ ഇതിനെ നിങ്ങൾ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.